ഹലോ, യാ പ്ലീസ് ഹോൾഡ് ഓൺ. കണക്ടഡ് ടു ദ അഡ്വർടൈസിംഗ് മാനേജർ. അപ്പോ എന്റെ കാര്യം എന്തായി? വരുമോ? താൻ ഇതുവരെ പോയില്ലേ? വരുമോ? വന്ന് കണ്ടിട്ട് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോ. സപ്പോർട്ട് ചെയ്യൊന്നും വേണ്ട. തനിക്ക് എത്ര വയസ്സായി? 24. ഓൺലി 24. എന്നാ ഒരു 10-28 തോന്നി. എടോ, ഏതെങ്കിലും ഒരു റവറച്ചായനം കിട്ടി 5-6 പിള്ളേരാകേണ്ട പ്രായം കഴിഞ്ഞു. ഈ വയസ്സുകാലത്ത് തനിക്ക് ഇതിന് വല്ല ആവശ്യമുണ്ടോ? പിടിച്ചു പറിച്ചും കുത്തിക്കൊന്നും ഒക്കെ തണ്ട കുറെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ നാട്ടില്. അത് പോയി തിന്നു പിടിച്ചുകൂടെ? അത് ഞാൻ തീരുമാനിച്ചോളാം. സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ ഡാൻസ് സ്കൂളിൽ വരുന്നു. വാ, അതിനെ കുറിച്ചൊരു ലേഖനം എഴുത്. അതിന് ന്യൂസ് വാല്യൂ ഉണ്ടല്ലോ. കേരളത്തിൽ നിന്ന് ഒരു പെണ്ണ് ഇന്ന് ഡൽഹിയിൽ വന്ന് ഇത്ര റെപ്യൂട്ടഡ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുമെന്ന് പറഞ്ഞ അതൊരു നിസ്സാര കാര്യമാണോ? ഇനിയിപ്പോ ചില്ലറയ്ക്ക് വേണ്ടിട്ടാണെങ്കിൽ അതും തരാം. തരാമേ. കൂലിക്ക് റിപ്പോർട്ട് എഴുതുന്ന ധാരാളം പത്രക്കാരെ ഡൽഹിയിലുണ്ട്. താൻ അവരാരെയും ചെന്ന് കണ്ട് ഒരു കുപ്പി വാങ്ങിച്ചു കൊടുത്ത കാര്യം നടക്കും. ഈ രാജ്യത്ത് ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഡൽഹിയിൽ. എനിക്ക് അത് തന്നെ എഴുതാൻ സമയമില്ല. പിന്നെയല്ല എന്റെ ഡാൻസ് സ്കൂൾ. അല്ല, താൻ എന്ത് ധൈര്യത്തിലായി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്? ചങ്ങനാശ്ശേരി നസ്രാണിച്ചി മോഹിനിയാട്ടോ, നല്ല അസല കോമ്പിനേഷൻ. പിന്നെ നസ്രാണി, ഞങ്ങളെ നമ്പൂതിരിമാര് മതം മാറി നസ്രാണി ആയതാ. അപ്പോ ആ കലാബോധം മുഴുവൻ പോയിട്ടില്ല. കണ്ടറിഞ്ഞൂടെ? ചേട്ടാ, ഇതൊരു ശല്യമായല്ലോ. തന്റെ പടവാ, ഞാൻ വരച്ചെന്നാണെന്നും പറഞ്ഞൊരു 10 കസ്റ്റമേഴ്സിനെ കൂടെ ചാക്കെടു. മേലിൽ എന്നെ ശല്യപ്പെടുത്തരുത്. അല്ല, സാറെന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് കലാബോധമില്ലെന്നോ? ഫോറിനേഴ്സ് എല്ലാം വന്ന് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ട് പറഞ്ഞെന്താണെന്ന് അറിയാമോ? മാർവലസ്, ഫാന്റാസ്റ്റിക്, ഗ്രേറ്റ് എന്നൊക്കെയാ. അല്ലേലും മലയാളികൾ ഇങ്ങനെയാ? ടാൻസാനിയയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും വല്ല കാട്ടുജാതി നൃത്തം വന്നാ അത് അത്ഭുതമാണെന്ന് നിങ്ങൾ എഴുതുമല്ലോ. ഉദാത്തമായ കല ആസ്വദിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഡാൻസർ ഒരു മലയാളിയായിപ്പോയി. അപ്പോ അവരുടെ ജാതി അറിയണം, മതം അറിയണം, ജാതകം അറിയണം. ഇതെന്താപ്പാ കല്യാണാലോചനയാ? നിനക്കേ സ്ത്രീത്വമല്ല, പുരുഷത്വ കൂടുതൽ. ഞാനിവിടെ വരുന്നത് സാറിന് നാണക്കേടാണല്ലേ. നോക്കിക്കോ, നാളെ ഞാൻ മോഹിനിയാട്ടത്തിന്റെ ഫുൾ മേക്കപ്പിൽ ഇവിടെ വന്ന് ഡാൻസ് ചെയ്യും. സോറി. എന്താ സാറേ, പോർട്രേറ്റ് വരയ്ക്കലും തുടങ്ങിയോ? നീ അറിയില്ലേ, ഇത് മേരിയ, മേരിയ ഫെർണാണ്ടസ്. ഇവിടെ വലിയ ഡാൻസ് സ്കൂൾ നടത്തുന്നു. ഇതെന്റെ സിസ്റ്ററാ ഉമ. ജേണലിസ്റ്റിന് പഠിക്കുന്നു. ഹലോ. നീന്ദ്ര മൂളിയത്? ചുമ്മാ. നീന്ദ്ര ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാൻ പോട്ടെ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞല്ലേ? കഴിഞ്ഞു, വൈകുന്നേരമായില്ലേ. അപ്പോ ഇനി നാളെ ക്ലാസ് ഉള്ളൂ അല്ലേ? അതെ, രാത്രി സാധാരണ ക്ലാസ് ഉണ്ടാകാറില്ല. അപ്പൊ ഇനി വീട്ടിലേക്കാണല്ലോ. അതെ, വരൂ. ഞാൻ റോപ്പി. വേണ്ട. ഉമ ജേർണലിസം തന്നെയല്ലേ പഠിക്കുന്നത്? അതായത് പത്രപ്രവർത്തനം? അതെ. അത് ചേട്ടൻ ഇന്നലെ പറഞ്ഞല്ലേ? അതെ, ചേട്ടൻ ഇന്നലെ പറഞ്ഞു. എന്നാലും ഒരു ഡൗട്ട്. ഞാൻ വരട്ടെ. ഉമേ. ഏത് ഐസ്ക്രീമാണ് ഇഷ്ടമെന്ന് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് എല്ലാം വാങ്ങിച്ചു. നന്നായിരിക്കുന്നല്ലേ? ഇൻട്രൊഡക്ഷൻ കലക്കി.
ഇനി കാര്യത്തിലേക്ക് കടക്കാം. ചേട്ടനെ കൊണ്ടൊരു ലേഖനം എഴുതിക്കുക എന്നതല്ല പ്രധാന ഇഷ്യൂ. സംഭവം മറ്റെന്തോ ആണ് അല്ലേ? അതെ. അല്ല, ലേഖനം തന്നെ. അല്ലല്ലല്ല, ന്യൂസും പത്രം വിട്ടൊരു ലൈഫില്ല ചേട്ടന്. ഇൻവെസ്റ്റിഗേഷൻ എന്നും കാർട്ടൂൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഒരു ജീവി. അങ്ങക്ക് ഈ ഭൂമിയിൽ ആകെ ഒരു അറ്റാച്ച്മെന്റ് ഞാന്. അത് പോരാ, പറന്ന് പറഞ്ഞങ്ങ് പോവും. ഇവിടെ കെട്ടിയിരണമെങ്കിൽ ഒരാളുകൂടി വേണം. മീൻസ് ഒരു കല്യാണം. അച്ഛനും അമ്മയില്ല, ഞാൻ എങ്ങനെ ചേട്ടന് കല്യാണം ആലോചിക്കുന്നേ? പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ ഭഗവതി ഏതെങ്കിലും ഒരു കാളി കയറി ചേട്ടനെ പ്രേമിക്കണേ എന്ന്. അതെങ്ങനെയാ, ആ മോന്റെ നടപ്പ് കണ്ട് ആരെങ്കിലും വരുമോ? ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അപ്രോച്ച്. ആട്ടെ, എത്ര നാളായി ചേട്ടന്റെ പുറകെ ഇങ്ങനെ ചുറ്റിൽ തുടങ്ങിയിട്ട്? ഒരു മാസം. രക്ഷയില്ല, ഞാൻ മടുത്തു. ദൈവം കൊണ്ട് തന്നതായത്. ഞാനിതങ്ങനെ വിടാൻ പോകുന്നില്ല. ഈ ഐസ്ക്രീം തന്നോണ്ടല്ല കേട്ടോ, എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോ തന്നെ. ഇനി മുതൽ ഞാൻ നാത്തൂനെന്നെ വിളിക്കൂ, ഇഷ്ടമാണോ? സാറിന് മരിയെ ഇഷ്ടമായിരുന്നോ ശരിക്കും? ആയിരുന്നില്ല. ആദ്യം ഉമയ്ക്ക് നല്ലൊരു ജീവിതം, പിന്നെ എന്റെ ജോലി. അതിൽ കൂടുതലുള്ള ജീവിത സുഖങ്ങളെ പറ്റി ഞാൻ സ്വപ്നം കൂടി കണ്ടിട്ടില്ല. വിവാഹപ്രായം കഴിഞ്ഞൊരു വിവാഹം, അതൊരു കലാകാരിയെ, പിന്നെ അവളുടെ വാലിൽ തൂങ്ങിയുള്ള എന്റെ നടപ്പ്, എനിക്കതിനും നന്നേ താല്പര്യമില്ലായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു റിപ്പബ്ലിക് ഡേക്ക് 2 ആഴ്ച മുമ്പ് പതിവ് പോലെ ഏതോ കാരണം പറഞ്ഞ് കേരളത്തിന്റെ ഫ്ലോട്ട് ആ പ്രാവശ്യം തള്ളി. അതേക്കുറിച്ച് സംസാരിക്കാൻ പണിക്കൻ അന്ന് ഡൽഹിയിൽ വന്നു. അയാളെന്ന പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡന്റായിരുന്നു, ശങ്കരുടെ വെറുതെ MP. പക്ഷേ അവൻ അന്നേ ഭാഗ്യവാനായിരുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ ഒരു ക്ലീൻ ഇമേജ് ആയിരുന്നു ശങ്കറിന്. മദ്യവിരോധി, ആദർശധീരൻ, സോഷ്യലിസ്റ്റ്. ശങ്കർ ഉൾപ്പെട്ട ഒരു അഴിമതിയുടെ കഥ ഞാനൊരിക്കൽ എഴുതി. അന്നേ എനിക്ക് അവനെ ഇഷ്ടമല്ല, അവൻ എന്നെ. പക്ഷേ ആ കുറി കഴിഞ്ഞതെല്ലാം മറന്നെന്ന് ഭാവിച്ച് അവരെന്നെ കേരള ഹൗസിലേക്ക് ക്ഷണിച്ചു. ഞാൻ പോയില്ല. ആ വാശിക്ക് അവരെന്റെ ചീഫ് എഡിറ്ററെ ഫോണിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു. ഞാനെന്ന് നവഭാരത് ടൈംസിന്റെ എഡിറ്ററായിരുന്നു. എന്താ കേരള ഹൗസിൽ പോകാതിരുന്നത്? എനിക്ക് താല്പര്യമില്ല. അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ, നമ്മൾ എന്തിനാ അവരെ പിണക്കുന്നത്? എനിക്ക് അവരെ പേടിയില്ല. സാറിന് പേടിയുണ്ടെങ്കിൽ മറ്റാരെങ്കിലും വായിക്കുക പ്ലീസ്. ചേട്ടാ, മറിയ നല്ല കുട്ടിയാണല്ലേ. അവക്ക് 10-30 വയസ്സായി. അതിപ്പോ ചേട്ടന് 35 കഴിഞ്ഞില്ലേ, മറിയക്ക് 30 ഒന്നും ആയിട്ടില്ല. ഏറിയ ഒരു 26. അറിയോ, ഇക്കാലത്ത് ഇതുപോലൊരു പെണ്ണിനെ കിട്ടുമോ? പിന്നെ ഓ ഹായ് GK സാർ. ഹായ് ഉമ. മറിയയുടെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്നെ പറ്റി സംസാരിക്കും. ഞാനല്ല, ഇവളാ. ഞാൻ സാറിനെ തിരക്ക് നടക്കായിരുന്നു, ഓഫീസിൽ ചെന്നപ്പോ പോയെന്നറിഞ്ഞു. പിന്നെ ചേസ് ചെയ്ത് വരികയായിരുന്നു. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അത് സസ്പെൻസ്. നാളെ രാവിലെ സെന്റോർ ഹോട്ടലിൽ വരുമോ? എന്താ മോഹിനിയാട്ടം നിർത്തി ക്യാബറെ തുടങ്ങാൻ പോകുന്നു?
മിസ് മരിയ ഫെർണാണ്ടസ് കേരളത്തെ പ്രതിനിധീകരിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ മോഹിനിയാട്ടം നടത്താൻ പോകുന്നു. ആ പണിക്കര സാറും ശങ്കറും നേരിട്ട് വന്ന് ക്ഷണിക്കുക. കൺഗ്രാചുലേഷൻ, താങ്ക്സ്. റിപ്പബ്ലിക് ഡേക്ക് ഒരു 50 പാസ് ഒപ്പിച്ചു തരണം. ഫ്രണ്ട്സിനെ എന്നാ വിളിച്ചോണ്ടാ വെക്കാം. കൈയടിക്കാൻ ആള് വേണ്ട. സാറ് നാളെ വരുമോ? നാളെ തുടങ്ങി സെന്റർ ഹോട്ടലിൽ വെച്ചാ റിഹേഴ്സൽ. എനിക്കും ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടെന്ന് അവരൊക്കെ അറിയട്ടെ. എനിക്ക് വരെ പണിയുണ്ട്. മറിയ, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം, വിഷമിക്കണ്ട. പോകാതിരിക്കുന്നതാണ് നല്ലത്. അവരത്ര നല്ല ആളുകളല്ല. ഈ ചേട്ടന്റെ ഒരു കാര്യം, ന്യൂസ് എഴുതി കാണുന്നെല്ലാം കള്ളത്തരാ ചേട്ടന്. ഇത്ര നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് മറിയ പോയിക്കോ. മരിയെ, അവരും നല്ല ആൾക്കാരാണോ അല്ലെന്ന് നമ്മൾ എന്തിനാ നോക്കുന്നത്? നമ്മൾ ചെല്ലുന്നു, ഡാൻസ് എടുത്ത് തിരിച്ചു പോരുന്നു. അതിനിപ്പോ ഈഗോയാ? ഈഗോ വിചാരിച്ചു. ഓഹോ, ക്ഷണിച്ചിട്ട് വന്നാണല്ലേ. അപ്പൊ ക്ഷണിച്ചാ നിങ്ങൾ വരും. മിസ്റ്റർ ജി കെ, ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയി നടക്കുന്ന ഒരു കേസാണ്. കാണാൻ നിങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല. കാണേണ്ടവർക്ക് റിപ്പബ്ലിക് ആയി പാസ് എടുത്തിട്ട് കാണാം. ജി കെക്ക് പാട്ടറിയില്ല, ഡാൻസ് അറിയില്ല. ഈ റിഹേഴ്സലിൽ വന്ന് വായി നോക്കി എന്നിട്ട് യാതൊരു കാര്യമില്ല. എന്നിട്ടും ജി കെ വന്നു. അതാണ് ഗ്രേറ്റ്നസ്. സാറ് പോവരുത്. ഞാൻ ക്ഷണിച്ചു വരുത്തിയ ആളെയാണ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്തത്. ആര് ഇൻസൾട്ട് ചെയ്തു? ഞങ്ങളൊരു തമാശ പറഞ്ഞില്ലേ? ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു, വന്നുപോയി. ഐ ആം സോറി. യു പ്ലീസ് കാരി ഓൺ. സാർ, സാർ.